നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാരദയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ എന്നോടൊപ്പം എത്തിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. ഒരുപക്ഷെ ഇദ്ദേഹത്തെക്കുറിച്ച് അറിയുമ്പോഴായിരിക്കും നമ്മൾ ഇത്രയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോവുക. ഇതായാലും നമുക്ക് ഷോയിലേക്ക് വെൽക്കം ചെയ്യാം ശ്രീ ജിക്കു മാത്യു. ജിക്കു, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഓക്കെ, ആക്ച്വലി നമ്മളിപ്പോൾ പരിചയപ്പെട്ടു, ഞാൻ അറിഞ്ഞു കാര്യങ്ങളൊക്കെ. ജിക്കു എന്താണ്, ജിക്കു എന്തൊക്കെയാണ് ഈ UAE ൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ലോകത്തിന് തന്നെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ചെറുതായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? ഓക്കെ, താങ്ക് യു. ലോകത്തിന് തന്നെ എന്ന് പറയാനും മാത്രമൊന്നും ഞാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല. പക്ഷേ ഓഫ് കോഴ്സ് ഫ്രം സ്മോൾ ഏജ് എനിക്ക് സോഷ്യൽ സർവീസിൽ വലിയ താല്പര്യമായിരുന്നു. ആൻഡ് മദർ തെരേസ വാസ് മൈ മോഡൽ, ഐ ക്യാൻ സേ. അപ്പം മദർ തെരേസ ചെയ്തതുപോലെ ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്നാലും എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ഞങ്ങൾ, ഞാൻ ആക്ച്വലി ഒരു ഹോം ഫോർ ചിൽഡ്രൻ തുടങ്ങി ബാക്ക് ഇൻ ഇന്ത്യ. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഹോംലെസ് ആയിട്ടുള്ള കുട്ടികൾ, ഒരു 40 കുട്ടികളെ എൻ്റെ വീട്ടിൽ ഞാൻ താമസിപ്പിച്ച് അവരുടെ പഠിത്തവും കാര്യങ്ങളും എല്ലാം ചെയ്തിരുന്നു. ദാറ്റ് വാസ് ഇൻ ഭോപ്പാൽ ഇൻ ഇന്ത്യ. അങ്ങനെ സ്ലമ്മിൽ നിന്ന് കൊണ്ടുവന്ന കുട്ടികൾ എൻ്റെ കൂടെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആക്ച്വലി അവരെക്കുറിച്ച് കൂടുതൽ അറിയാനും അവർക്ക് വേണ്ടി കൂടുതൽ സർവീസ് ചെയ്യാനും ഒക്കെ ഞാൻ ശ്രമിച്ചു. എന്നെ കൊണ്ടാവുന്ന വിധം ഒരു 10 വർഷത്തോളം ഞാനത് നടത്തിക്കൊണ്ടുപോയി. ഒരു 40 കുട്ടികൾ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവരെന്നെ മമ്മി എന്നാണ് വിളിക്കുന്നത്. അതിൽ പകുതി കൂടുതൽ കുട്ടികളും സെറ്റിൽഡ് ആയി. ചിലവർ ഗവൺമെന്റ് നഴ്സസ് ആണ്. യാ, ദർ ഓൾ സെറ്റിൽഡ്. ഐ എം ഹാപ്പി ദാറ്റ് ഐ കുഡ് ബി ദ മദർ ഓഫ് മെനി ആക്ച്വലി. യെസ്. അപ്പോൾ ചെറിയ കാര്യം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല, വലിയ കാര്യം തന്നെയാണ് ചെയ്തത്. കാരണം 40-ൽ അധികം കുട്ടികളെ വളർത്തുക, അവരുടെ പഠിപ്പ് മുതലുള്ള, ഇവിടെ നമുക്ക് ഒന്നോ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്നോ രണ്ടോ കുട്ടികളുടെ കാര്യം തന്നെ ഒരു പാരൻസിന് നോക്കാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ കണ്ണെത്തുന്നില്ല. ആ ഒരു സ്ഥലത്താണ്, അല്ലെങ്കിൽ ആ ഒരു സമയത്താണ് ജിക്കു 40 കുട്ടികളെ ഒരേപോലെ പരിപാലിക്കുകയും അവർക്ക് നല്ലൊരു പ്രൊഫഷൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തത്. ഓക്കെ, അപ്പൊ നാട്ടിൽ നിന്ന് എന്നാണ് ദുബായിലേക്ക് എത്തിയത്? നാട്ടിൽ ഞാൻ 2012 ദുബായിലെത്തുന്നത്. 2012 ഞാനൊരു ഇവിടുത്തെ ഒരു സ്കൂളിന്റെ സ്പെഷ്യൽ നീഡ്സ് കുട്ടികളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ദുബായിൽ. ഇപ്പൊ എന്തായാലും ഈ ഒരു വർഷം ഈ സ്പെഷ്യൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പല ആളുകൾക്കും അതിനെ കുറിച്ച് അറിയില്ല. അപ്പോ എന്തായാലും ജിക്കുവിനെ അറിയാതിരിക്കില്ല. അപ്പൊ അതൊന്ന് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? തീർച്ചയായിട്ടും. ആക്ച്വലി നമ്മൾ സ്പെഷ്യൽ നീഡ്സിൻ്റെ ഒരു വിഭാഗത്തിൽ നമ്മൾ, ഐ വുഡ് സേ ഐ എം ലക്കി ടു ബി ഹിയർ ഇൻ ദുബായ്, ബിക്കോസ് നമ്മുടെ ലീഡേഴ്സ്, നമ്മുടെ വിഷണറി ലീഡേഴ്സ് ആർ വെരി മച്ച് ഫാർ ബിയോണ്ട് മെനി അതർ ലീഡേഴ്സ് ഇൻ ദ വേൾഡ്. അവർ സ്പെഷ്യൽ നീഡ്സ് എന്നുള്ള ഒരു കാറ്റഗറിയെ തന്നെ, അല്ലെങ്കിൽ ഒരു ഡിസേബിൾഡ് എന്നുള്ള ഒരു സ്റ്റിഗ്മ ഉള്ള ഒരു കാറ്റഗറിയെ തന്നെ മാറ്റിയിട്ട് ഓൾ ഓവർ ചേഞ്ച് വരുത്തി ആ ടെർമിനോളജിക്ക് തന്നെ. അപ്പം പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എന്നാക്കി അവരുടെ ടെർമിനോളജി. അപ്പം ഞങ്ങളിപ്പോൾ സ്കൂളുകളിലും സ്റ്റുഡൻസ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയാം. ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന വാക്കിന് ആക്ച്വലി ഒരുപാട് അർത്ഥങ്ങളുണ്ട്. മീൻസ് അവർക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ ഒരാളെ പോലും നമ്മൾക്ക് സ്പെഷ്യൽ നീഡാണെന്നും പറഞ്ഞ് മാറ്റി നിർത്താൻ സാധിക്കില്ല. അതാണ് നമ്മൾ പ്രൂവൺ ഫാക്ടാണ് അത്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ പാർക്കിംഗ് ഏരിയയിൽ പോയാൽ നമുക്ക് കാണാം പീപ്പിൾ ഡിറ്റർമിൻഡ് പാർക്കിംഗ്, അല്ലെങ്കിൽ എയർപോർട്ട്സിൽ പോകുമ്പോൾ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ വേറെ ഉണ്ട്. മീൻസ് ഐ എം വെരി ഹാപ്പി ദാറ്റ് ആ പേര് തന്നെ അവരെടുത്ത് മാറ്റി ആ സ്റ്റിഗ്മ മാറ്റാൻ വേണ്ടി. സോ ഐ എം ദാറ്റ് ഇസ് ആക്ച്വലി അവ ഷെയ്ഖ് മുഹമ്മദിൻ്റെയും ഷെയ്ഖ് ഹംദാൻ്റെയും ഒക്കെ ഒരു വലിയ വിഷനാണ് that by 2020 ella kutiyalum means disabled category in oru kaalathu nammal peru parannu maati nirthirna kutigale ella mainstream school il normal school il accommodate cheya annulad avarde oru vision aanu. appo adinu vendi KHD valare karyangal cheyunnundu. ore school managementum adin anusarichu maarikondirikkana. appo angane oru ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിൻ്റെ ഒരു സ്കൂളിൻ്റെ ഹെഡ് ഓഫ് ഇൻക്ലൂഷനായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ കൂടുതൽ, നമ്മൾ പണ്ട് സ്പെഷ്യൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ അതിനെ ഇൻക്ലൂഷൻ ആൻഡ് യുനോ സെഗ്രിഗേഷൻ എന്നായിരുന്നു. ഇപ്പം ഇൻക്ലൂഷൻ വേഴ്സസ് സെഗ്രിഗേഷൻ, അതായത് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യണില്ല, അവരെ എല്ലാവരെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാണ് സ്കൂൾ, നോർമൽ സ്കൂൾസിൽ നോർമൽ കുട്ടികളുടെ കൂടെ. അവർക്കൊരു നോർമൽ എന്ന് വെച്ചാൽ അവരെല്ലാ തരത്തിലും നോർമലാണ്. ഇപ്പം നമ്മൾ വോട്ട് ഈസ് എന്നോട് ചോദിച്ചാൽ എനിക്ക് നീന്താൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് നീന്താൻ പറ്റില്ല, എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഞാൻ ഡിസേബിൾഡ് ആവണില്ല അല്ലേ. ആ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ എനിക്കൊരു പ്രോബ്ലം.
എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്കെല്ലാം ഒരു പർട്ടിക്കുലർ ഏരിയയിലേ ഉള്ള അവർക്ക് ഒരു ചെറിയ പ്രോബ്ലം, അതുകൊണ്ട് അവരെ നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്പെഷ്യൽ ഒളിമ്പിക്സ് ഇവിടെ ആയിരുന്നു. അതെ അതെ അതെ, കാരണം അത് മാത്രമല്ല ലോകത്തില് ഇന്നേ വരെ സ്പെഷ്യൽ ഒളിമ്പിക്സിന്റെ ചരിത്രത്തില് ആർക്കും കിട്ടാത്ത അത്രയും നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് എല്ലാവർക്കും കൊടുത്തത്. കാരണം മത്സരിക്കാൻ വന്ന ഇത്രയധികം രാജ്യങ്ങളിൽ നിന്ന് വന്ന ഇത്രയധികം മത്സരാർത്ഥികൾക്ക് തന്നെ വളരെ വളരെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം എയർപോർട്ടിൽ നിന്ന് അവരെ കൊണ്ടുവന്ന ആ ഒരു രീതി തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഞെട്ടിപ്പോ അത്രയും ഒരു പരിഗണന കൊടുക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ പാരന്റ്സിന് ഇപ്പൊ ഇത്തരം കുട്ടികളെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു വ്യത്യാസം കാണിക്കുന്ന കുട്ടികളെ സ്കൂളിലേക്ക് എല്ലാവർക്കും ഒപ്പം ഒരു എഡ്യൂക്കേഷൻ നൽകാനായിട്ട് കൊടുക്കുമ്പോൾ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എന്തൊക്കെയാണത്? അവർ ഓരോ സ്കൂളിൽ ചെല്ലുമ്പോൾ ആദ്യം തന്നെ അവർ ബിഫോർ, ഒന്നാമത്തെ കാര്യം നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച് നമ്മൾ കുറേയൊക്കെ സ്റ്റിഗ്മയുണ്ട്. മീൻസ് ഇപ്പോഴും നമുക്ക് യോ ഇതെന്തോ ഒരു വലിയ പ്രശ്നമാണോ, എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നത് ഒരു നാണക്കേടല്ലേ, എൻ്റെ ഫാമിലി എന്ത് പറയും. മീൻസ് വി ആർ മോർ ബോതേർഡ് അബൌട്ട് നമ്മുടെ സൊസൈറ്റിയെ കുറിച്ചാണ് വളരെ ബോതേർഡ് ആവുന്നത്. പക്ഷെ അത് മാറ്റിവെക്കുക ഫസ്റ്റ് സ്റ്റെപ്പ്, എന്നിട്ട് അംഗീകരിക്കുക ദാറ്റ് എൻ്റെ കൊച്ചിന് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, എനിക്ക് പാടാൻ കഴിയില്ല, എൻ്റെ കൊച്ചിന് ചിലപ്പോൾ എഴുതാൻ കഴിയില്ലായിരിക്കും, അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയില്ലായിരിക്കും, അത്രേ ഉള്ളൂ വ്യത്യാസം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ വന്നിട്ട് അവർ ഒരു സ്കൂൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആദ്യം അവർ അന്വേഷിക്കേണ്ട, ആദ്യമേ ഒരു അസസ്മെൻറ്റ് നടത്തുന്നത് നല്ലതായിരിക്കും. പുറത്തു നിന്നൊരു ഏതെങ്കിലും ഒരു സൈക്കോ എഡ്യൂക്കേഷണൽ അസസ്മെൻറ്റ് ഒരു ലൈസൻസ്ഡ് പേഴ്സണിൽ നിന്ന് നടത്തിയിട്ട് ആ റിപ്പോർട്ടുമായിട്ട് വന്നാൽ സ്കൂളുകാർക്ക് ഒന്നുകൂടെ എളുപ്പമാണ്. ആ കുട്ടിക്ക് എന്ത് തരത്തിലുള്ള പ്ലാനിങ് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കൊച്ചിനെ വെറുതെ നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, സ്കൂളിൽ വിളിച്ചിരുത്തിയിട്ട് കാര്യമില്ല, അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്നും കൂടെ നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ ആ അസസ്മെൻറ്റ് നമുക്കത് വളരെ ഹെൽപ്പ് ചെയ്യും. അത് ചെയ്തിട്ട് വരികയാണെങ്കിൽ വളരെ നല്ലത്. അല്ലെങ്കിൽ ഞാൻ പറയുന്ന അഡ്മിഷന് വരുമ്പോൾ തന്നെ ബി വെരി ഫ്രാങ്ക്, എൻ്റെ കുട്ടിക്ക് ഇന്ന ഇന്ന പ്രോബ്ലംസ് ഉണ്ട്, ഓക്കെ. അതുപോലെ തന്നെ വരുമ്പോൾ അന്വേഷിക്കുക ഇവിടെ സ്പെഷ്യൽ നീഡ്സിനൊരു ഡിഫറെന്റ് വിഭാഗമുണ്ടോ, ഇൻക്ലൂഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ, അതിൽ എത്ര സ്റ്റാഫ് ഉണ്ട്, അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതൊക്കെ ഒന്ന് പോയി നേരിട്ട് കാണുക, മറ്റുള്ള അവിടെ ഉള്ള എക്സിസ്റ്റിംഗ് കുട്ടികളെയൊക്കെ ഒന്ന് കാണുക, എന്ത് ഫെസിലിറ്റീസ് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് എൻ്റെ കുട്ടിക്ക് ഇവിടെ പറ്റുമോ ഇല്ലയോ എന്നൊരു കാര്യം ഒരു അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്തിട്ട് വേണം തീർച്ചയായിട്ടും. അത് തീർച്ചയായിട്ടും അങ്ങോട്ട് ചോദിക്കാതെ ആരും ഞങ്ങൾക്ക് ഇവിടെ ഇൻക്ലൂഷൻ ഉണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് പറയില്ല. അപ്പൊ അത് ആദ്യമേ അവർ ചെയ്യാൻ, ആൻഡ് I would say that accept the fact. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോ ഇങ്ങനെ കുട്ടികള് എല്ലാവർക്കും ഒപ്പം ഇരുന്ന് പഠിക്കുമ്പോൾ അത് ശരിക്കും ഇവരിൽ തന്നെ ഒരു കോംപ്ലക്സ് ഉണ്ടാക്കി എടുക്കുകയാണോ ചെയ്യുക, അതോ ഞങ്ങൾക്കും ഇവരെ പോലെ പറ്റും എന്നുള്ള ഒരു ചിന്ത ഉണ്ടാക്കി എടുക്കുകയാണോ ചെയ്യുക? നമ്മൾ പറഞ്ഞ പോലെ ഒരു ചെറിയ കോംപ്ലക്സ് കുട്ടികൾക്ക് ആദ്യം ഇനീഷ്യൽ ഡേയ്സ്, അതിന് ഞങ്ങൾ സെൽഫ് എസ്റ്റീം എന്നാ പറയാ, എനിക്ക് യോ എനിക്ക് പറ്റത്തില്ലല്ലോ മറ്റുള്ളവർ മുമ്പിൽ ഞാൻ പറയണോ എന്നുള്ള ആ ഒരു, അത് വളരെ, കാരണം അത് നമ്മൾ തന്നെയാണ് അത് ഷാറ്റർ ചെയ്തത്, എന്റെ മോൻ ഇത് പറ്റില്ല അപ്പൊ അത് ഞാൻ ചെയ്യാൻ അനുവദിച്ചില്ല ഒരിക്കലും. അപ്പൊ ആ കുട്ടിക്ക് ഒരു ഭയപ്പാട് ഇനീഷ്യൽ സ്റ്റേജസിൽ ഉണ്ടായിരിക്കാം, ഓക്കെ. പക്ഷെ നമ്മുടെ ആ ഡിപ്പാർട്ട്മെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ ഈ കുട്ടികൾക്ക് സെൽഫ് എസ്റ്റീം ഉണ്ടാക്കാനാണ്. അപ്പോൾ അവർക്കൊരു മോട്ടിവേഷനായിട്ട് നമ്മൾ നല്ലൊരു നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിയായിരിക്കാം കാണിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ തന്നെ ഉള്ളിലെ ടാലൻസിനെ നമ്മൾ തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. സോ നാച്ചുറലി ഞാൻ കണ്ടെടുത്തോളം ദേ ഹാവ് പല ഏരിയാസിലും നമ്മൾ നോർമൽ എന്ന് ലേബിൾ ചെയ്തിരിക്കുന്ന കുട്ടികളെക്കാൾ ദേ ആർ ഫാർ ബിയോണ്ട് ദാറ്റ് പല ഏരിയാസിലും, ഓക്കെ. അവരുടെ മെമ്മറിയുടെ കാര്യത്തിൽ ചിലപ്പം ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് ഡീറ്റെയിൽസ് അവർക്ക് ചിലപ്പം മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നിരിക്കും. നമ്മൾ വിചാരിക്കണം അവരുടെ ബുദ്ധിക്കാണ് കുഴപ്പം, ബുദ്ധിക്ക് കുഴപ്പം ഉണ്ടാവും കുട്ടികളുണ്ടാവാം, പക്ഷെ മെമ്മറി വെരി ഹൈ ഉള്ള കുട്ടികളുണ്ടാവാം. ചിലവർക്ക് കഴിവെന്ന് പറയുന്നത് പാടാനായിരിക്കും, ചിലപ്പം വെർബൽ സ്കിൽസ് ആയിരിക്കാം, ചിലപ്പം അവർ പറയാൻ ഉദ്ദേശിക്കുന്നതൊക്കെ വരച്ചായിരിക്കും അവർ കാണിക്കുന്നത്. അപ്പം നമുക്ക് അവരെ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനേ പറ്റില്ല. ഇറ്റ് ഈസ് ടോട്ടലി എ ഡിഫറെൻറ്റ്. തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ആ ഇൻക്ലൂസ്ഡ് അറ്റ്മോസ്ഫിയറിൽ അവർക്ക് സോഷ്യലൈസ് ചെയ്യാനും എനിക്ക് ഒന്നിനും കുറവില്ല എന്ന് മനസ്സിലാക്കാനും ഒക്കെ ഒരുപാട് ഒരുപാട് സഹായിക്കും, തീർച്ചയായിട്ടും. ഇപ്പൊ മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പല ആളുകൾക്കും അറിയില്ല ഏതൊക്കെ സ്കൂളിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ചെന്ന് ഇതിനകത്തേക്ക് ചേർക്കുക എന്നറിയില്ല. കാരണം ഇപ്പോൾ പലയിടത്തും ഇപ്പോൾ ഓക്കെ നമ്മുടെ സ്കൂളിൽ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും പല ആളുകൾക്കും ഒരു ഡൗട്ടാണ് അവിടെ ഉണ്ടാകുമ്പോൾ ഇവിടെ ഉണ്ടാകുമ്പോൾ. ശരിക്കും ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു 2020 ഭാഗമായിട്ട് എല്ലാവർക്കും തുല്യത എന്നുള്ളൊരു ഇതിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നമ്മളൊരു സ്കൂളിൽ ചെല്ലുമ്പോൾ ഇതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടത്? ഓക്കെ, ഞാൻ പറയുന്നത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കുട്ടി, നമ്മൾ ഇപ്പോൾ രണ്ടാക്കി ഭാഗിക്കാം, ഒന്നിനെ എഡ്യൂക്കേബിൾ ഗ്രൂപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒന്നിനെ ട്രെയിനബിൾ ഗ്രൂപ്പ് എന്ന് പറയാം, ഓക്കെ. ചില കുട്ടികളുടെ സിവിയറിറ്റി വളരെ കൂടുതലാണ്, മനസ്സിലായോ? അതായത് അവരുടെ ഇൻ്റലിജൻസിനെ അത്
ബാധിച്ചിട്ടുണ്ടാകും. ഇന്റലിജൻസ് ലെവൽ വളരെ കുറവായിരിക്കാം, പക്ഷെ അവർ വേറെ ഒരു സ്കില്ലിൽ അവർ വളരെ നോർമൽ ആയിരിക്കാം. അപ്പൊ അവര് ട്രെയിനബിൾ ഗ്രൂപ്പാണ്. ട്രെയിനബിൾ ഗ്രൂപ്പിനെ നമുക്കൊരു ട്രെയിനബിൾ ഫീൽഡിലോട്ടേ ഭാവിയിൽ വിടാൻ പറ്റും, ബട്ട് ഇനീഷ്യൽ ചെറിയ ക്ലാസ്സുകളിൽ അവരെയും ഇൻക്ലൂസ് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും ഇൻക്ലൂസ് ചെയ്യാൻ പറ്റും. അവരന്വേഷിക്കേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബേസിക്കലി ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷനിങ് അത് പ്രോപ്പർലി ഫംഗ്ഷൻ ചെയ്യണം. നമുക്കൊരു പേരിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിട്ട് കാര്യമില്ല. അത് എന്തോരത്തോളം ഫംഗ്ഷനിങ് ആണ്, എത്രത്തോളം സക്സസ് സ്റ്റോറീസ് അവർക്കുണ്ട് എന്നുള്ളത് അനലൈസ് ചെയ്യാൻ ഉള്ള റൈറ്റ് പേരന്റിന് തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കേ, ഇനിയിപ്പോ നമുക്ക് എന്തായാലും സ്വന്തം കാര്യത്തിലേക്ക് വരാം. അതായത് ഇപ്പൊ പറഞ്ഞു, ഇപ്പോ ഒരു 20 വർഷത്തോളം നാട്ടില് ഉണ്ടായിരുന്നു, പിന്നീടാണ് ഇവിടേക്ക് വരുന്നത്. ഇങ്ങനെ ഒരു സോഷ്യൽ സർവീസ്, അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും പോവാനായിട്ട് മടിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് ജിക്കു ഇതിനകത്തേക്ക് ഇൻവോൾവ് ആവുന്നത്? ആക്ച്വലി ഐ ഡോണ്ട് നോ, ഞാൻ കുഞ്ഞിലെ തൊട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട് അത് തന്നെയായിരുന്നു. ഐ വാസ് വെരി മച്ച് ലൈക്ക് ഒരു ഒരു സഫറിങ് ആയിട്ടുള്ള ഒരാളെ കണ്ടാൽ എനിക്ക് വളരെ പ്രയാസം തോന്നുമായിരുന്നു. അത് കുഞ്ഞിലെ തൊട്ടേ ഉള്ളു. അപ്പം ഞാൻ ഓർക്കുന്ന ഇന്നും ഞാനൊരു 5th standard പഠിക്കുമ്പം ടീച്ചേഴ്സ് ചോദിക്കും ഇങ്ങനെ, വാട്ട് യു വോണ്ട് ടു ബിക്കം? അപ്പം എല്ലാവരും എഞ്ചിനീയർ എന്നും ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എഴുന്നേറ്റ് എനിക്ക് മദർ തെരേസിനെ പോലെ ആവണം എന്ന് പറഞ്ഞു. അപ്പം എവറിബഡി ലാഫ്ഡ് അറ്റ് മീ ആൻഡ് ഐ വാസ് ഓൾസോ ലൈക്ക് ഓ, ഞാൻ എന്തെങ്കിലും തെറ്റാണോ പറഞ്ഞേ? അത് എൻ്റെ ഉള്ളിൽ കിടന്നിരുന്നു. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പയുടെ ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. അപ്പം എൻ്റെ വിഷൻ മാറി. ഞാനപ്പോൾ ഓ ഇല്ല, എൻ്റെ അപ്പയും അമ്മയും നോക്കിയാണ് എനിക്ക് ഏറ്റവും വലുത് എന്നുള്ള രീതിയിൽ ഞാൻ ജോലി ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചു. അങ്ങനെ ഞാൻ അതിലോട്ട് പോയി. പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അയ്യോ, ഞാൻ ആക്ച്വലി ചെയ്യേണ്ട കാര്യം ചെയ്യണില്ലല്ലോ, ജോലിയും ചെയ്യാം എന്നാൽ എനിക്ക് ചെയ്യേണ്ടതും ചെയ്യാമല്ലോ എന്നുള്ളൊരു ഒരു കോൾ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. അപ്പം ഞാൻ ഭോപ്പാലിലെത്തിയ സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ട് ഉച്ച സമയങ്ങളിൽ സ്കൂൾ ബസ്സിൽ തിരിച്ച് വീട്ടിൽ പോണ വഴിക്ക് ഏതെങ്കിലും സ്ലം ഏരിയ കാണുമ്പോൾ അവിടെ ഇറങ്ങും. അവിടെ ഇറങ്ങിയിട്ട് ആ സ്ലംസിൽ പോയി ട്യൂഷൻ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പം അന്ന് എനിക്ക് ഹിന്ദി പോലും അറിയില്ല. അപ്പം അവിടുത്തെ സ്ലമ്മിലെ കുട്ടികളാണ് എനിക്ക് ഹിന്ദി പറഞ്ഞത്. ഞാൻ അവർക്ക് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ എനിക്ക് 2 തമിഴ് കുട്ടികളെ എനിക്ക് കിട്ടി. അപ്പോൾ ആ കുട്ടികളെ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു തരാം, എനിക്ക് തമിഴ് അറിയായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഹിന്ദി പഠിച്ചു. അങ്ങനെ അവിടെ അങ്ങനെയാണ് ഞാൻ കുറേ നീഡഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടെന്ന് അറിയുന്നത്. അപ്പം അവരെ വീട്ടിൽ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ വേണ്ടാത്ത കുട്ടികളെ എൻ്റെ വീട്ടിൽ താമസിപ്പിക്കാൻ തുടങ്ങി. ഐ വുഡ് സേ എല്ലാവർക്കും സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നു. എൻ്റെ സിസ്റ്ററിലോ ആൻഡ് ബ്രദറിലോ ആണ് മെയിനായിട്ടും അവരെ സ്പോൺസർ ചെയ്തിരുന്നത്. ഐ എം വെരി താങ്ക്ഫുൾ ടു ദം. ഇന്നും ഞാൻ അവരെ ഓർക്കുന്നു. ദേ ആർ ഇൻ ബാക്ക് ഇൻ യു എസ്. അപ്പം അവരുടെ ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. ശരിക്കും നമ്മളിപ്പോൾ ഒരു സ്ലം ഏരിയയിൽ പോവുക, അവിടെ നിന്ന് കുട്ടികളെ എടുക്കുക, നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരാം, ഏതൊരു പാരന്റ്സും ആദ്യം ഒന്നും ഞെട്ടും. ശരിക്കും അങ്ങനത്തെ അത് അങ്ങനെ ആദ്യമായിട്ട് കൊണ്ടുവന്നപ്പോൾ എന്താ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല? ആക്ച്വലി ആ സമയത്തേക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നു. അപ്പം ഞങ്ങളൊരു ഒരു കമ്പൈൻഡ് ഡിസിഷൻ ആയിരുന്നു തീർച്ചയായിട്ടും. അതൊരു സൊസൈറ്റി ആയിട്ട് ഫോം ചെയ്തിട്ടാണ് നമ്മൾ. അങ്ങനെ കുട്ടികളെ വെറുതെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പം രജിസ്റ്റേർഡ് സൊസൈറ്റി ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പം ഇതാണ് ഞാൻ ചെയ്യാൻ പോണേന്നുള്ളത് കല്യാണത്തിന് മുമ്പേ വളരെ ചെറുപ്പം തൊട്ടേ എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് അറിയാം. വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ഫാമിലിയെ കുറിച്ച് ചോദിക്കാം, ആരൊക്കെയുണ്ട് വീട്ടിൽ? വീട്ടിലെന്തെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളും ഹസ്ബൻഡും വീട്ടിലാണ്. എന്ത് ചെയ്യുന്നു എല്ലാവരും? എല്ലാവരും പഠിക്കുന്നു. മൂത്ത ആള് എന്നാണ് ആർക്കിടെക്ചർ എഞ്ചിനീയറിങ് ചെയ്യുന്നു ഇവിടെ അമിറ്റി യൂണിവേഴ്സിറ്റിയിലാണ്. മോൻ 10th ഇളയാള് 3rd class. ഒപ്പം തന്നെ ഒരുപാട് ആളുകൾക്ക് വെളിച്ചം പകരുന്ന ഒരാളാണ്. ഒരുപാട് ആളുകളുടെ എല്ലാവരെയും ഒരേപോലെ കണ്ട് എല്ലാവർക്കും ഒരുപാട് സഹായമൊക്കെ ചെയ്യുന്ന ആളാണ് ജിക്കു. അപ്പൊ എന്തായാലും ജിക്കു, നമ്മുടെ പ്രോഗ്രാമിന്റെ സമയം ഇവിടെ തീരുകയാണ്. ആക്ച്വലി എനിക്ക് ഒരാളെ മെൻഷൻ ചെയ്യാതെ വിടാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് അത്തീന എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആ ഗ്രൂപ്പിന് ഒരു 10 സ്കൂള് ഉണ്ട്. അതിലെ അമേരിക്കൻ ഇന്റർനാഷണൽ സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഒരു കാഴ്ചപ്പാട് തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പ് ഹെഡിന്റെയും കാഴ്ചപ്പാട് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ആണ്. അതുകൊണ്ടാണ് ആക്ച്വലി എനിക്ക് ഇത്രമാത്രം കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. സോ ഐ എം വെരി താങ്ക്ഫുൾ ടു മൈ ആക്ച്വലി യുനോ മൈ ലീഡേഴ്സ് ഇൻ മൈ ഗ്രൂപ്പ്. സർ രാജ് സാറിന്, രാജ് സാറ് മലയാളിയാണ്, യാ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു ഫാമിലിയാണ് അവർ, ശശി മാം ആൻഡ് രാജ് സാർ. സോ ദേ ആർ വെരി സക്സസ്ഫുൾ പീപ്പിൾ. അവരുടെ ഒരു സപ്പോർട്ടും പിന്നെ ഞങ്ങളുടെ ഒരു ഇൻക്ലൂഷൻ്റെ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, ഗ്രൂപ്പിന് തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അതിൻ്റെ ഒരു ഹെഡ് ഉണ്ട്.
അവരുടെയൊക്കെ ഒരു തീർച്ചയായിട്ടും ഒരു സഹായവും അവരുടെ ഒരു പ്രൊമോഷൻ നമ്മളെ അവരെ സഹായിച്ചില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ പറയുന്ന അച്ചീവ്മെന്റ്സ് ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും നാട്ടിലെ എന്റെ ഡിസിഷൻസ് ആയിരുന്നു, അത് എന്റെ ഓർഗനൈസേഷൻ ആയിരുന്നു. പക്ഷെ ഇവിടെ ഞാനൊരു വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷന്റെ ആൾക്കാരുടെ ഡിസിഷൻ അവരുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. വെരി താങ്ക്ഫുൾ ടു ഓൾ ഓഫ് ദം. താങ്ക് യു സോ മച്ച്. എന്തായാലും എൻ ടി വിയിലൂടെ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ വ്യൂവേഴ്സിന് അറിയാൻ പറ്റിയതിൽ എന്നെ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ സാരഥിയുടെ മറ്റൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും എത്താം അടുത്ത ദിവസം നിങ്ങളുടെ മുമ്പിലേക്ക് മറ്റൊരു അതിഥിയുമായിട്ട്. ഇന്ന് സ്നേഹത്തോടെ വിട പറയുന്നു ഞാൻ ജോബി. താങ്ക് യു സോ മച്ച്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.